Hi friends, welcome to Nisha's Home Cooking. In the Anganikina, watch a kitchen tips. Galana, chapati angana namaka, petana, corichidakam, undaki dekanangan, elupatile, other word any fish fry jimbo, countertop on the Vartia dagatangan idica. In a color tipper, other upon the ne, pachakari langanamaka, podipodi ita, valeria elupatilarinidakam, and the canakanikina, the Nathimite and the channel kananangiruna, subscribe the support to Jacob video likipoka. നമ്മള് ബ്രെഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് ഒന്ന് രണ്ട് പീസ് മിച്ചം വരും അല്ലേ അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് പീസാക്കി എടുക്കണം അത് കഴിഞ്ഞ് മിക്സിയിൽ ഇട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടിക്കകത്തോട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് അത് നല്ലപോലെ ഇങ്ങനെ ക്രിസ്പിയായി മാറും അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിലകത്തിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ ഫ്രൈസൊക്കെ ഉണ്ടാക്കിയാലേ അന്നേരം നമുക്ക് കോട്ടിങ്ങിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും അത് നമ്മുടെ പണി എളുപ്പമാക്കുകയും ചെയ്യും നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതിൻ്റെ ഈസി മെത്തേഡാണ് അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് 240 ml കപ്പ് അത് മിക്സിയിൽ നമ്മൾ മീഡിയം സൈസുള്ള ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു തല്ലി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സെയിം കപ്പിന് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചിരുന്നത് അതിൻ്റെ പകുതി വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലേക്കൊന്ന് അടിച്ചെടുക്കാം ആദ്യം കണ്ട് അടിച്ചെടുക്കുമ്പോൾ ഈ പുട്ടുപൊടിക്ക് പോലെ പുട്ടിൻ്റെ പോലെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒന്നുകൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ബാക്കി വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചെടുക്കാം മാക്സി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ താഴെ ഇച്ചിരി മാവുണ്ടായിരുന്നു കൂടി എടുത്ത് കൈ കൊണ്ട് നമ്മളൊന്നിങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് വെച്ച് കൊടുക്കാം കണ്ടോ കറക്റ്റായിട്ട് ആ ചപ്പാത്തി ടെക്സ്ചർ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ചപ്പാത്തിയുടെ മാവ് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും അടുത്ത് നമ്മൾ മിക്സി ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മിക്സി വൃത്തികേടാണല്ലോ അപ്പോൾ തന്നെ കഴുകിയും വെക്കണം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വെക്കണം അപ്പോൾ അതിനുവേണ്ടി കഴുകാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ ഇച്ചിരി നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഒന്ന് ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് കഴുകിയെടുക്കുകയും ചെയ്യാം അങ്ങനെ മാവൊക്കെ ഉണങ്ങി പിടിച്ച് നമുക്ക് പാത്രം കഴുക്ക് ബുദ്ധിമുട്ടാക്കാതെ അതായത് മിക്സി കഴുകുന്ന ബുദ്ധിമുട്ടാകാതിരിക്കുകയും ചെയ്യും ഇനി ഞാൻ കാണിക്കുന്നത് രണ്ട് മൂന്ന് ചപ്പാത്തികൾ നാല് ചപ്പാത്തി വരെ നമുക്ക് ഒന്നിച്ചിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ പൊതുവേ ഒരു സമയമെടുക്കുന്ന ജോലിയാണല്ലോ അപ്പോൾ അത് ഒന്നിച്ച് കുറച്ച് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി പണി എളുപ്പമാകും അപ്പോൾ ആദ്യം ഞാനൊരു നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്നൊരു നാല് ബോൾസ് എടുത്തിട്ടുണ്ട് നോർമലായിട്ടുള്ള സൈസിൽ അപ്പോൾ ആദ്യത്തെ ഒരു ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുത്ത് അതിനുശേഷം ഇതുപോലെ തന്നെ മൂന്നാല് ചപ്പാത്തി കണ്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കാണിക്കുക ആദ്യത്തെ ചപ്പാത്തി പരത്തിൻ്റെ പുറത്ത് കുറച്ച് ഓയിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടാമത്തെ ചപ്പാത്തി പരത്തിൻ്റെ പുറത്തോട്ട് കുറച്ച് പൊടിയും കൂടി തൂളിയിട്ട് ഇത് രണ്ടും കൂടി ഒന്നിച്ച് വെക്കണം അതൊക്കെ ഞാൻ അതിൻ്റെ പുറത്തും കുറച്ച് ഓയിൽ വെച്ചിട്ട് മൂന്നാമത്തതിൻ്റെ പുറത്തോട്ട് കുറച്ച് പൊടി വെച്ച് അങ്ങ് തിരിച്ച് വെച്ചിട്ട് പിന്നെ മൂന്നാമത്തതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടി വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിനി നാലാമത്തെ എല്ലാം കൂടി ഒന്നിച്ചൊന്ന് പരത്തിയെടുക്കാം ഇങ്ങനെ പരത്തുമ്പോൾ കണ്ട് ഒരു നല്ല തിന്നായിട്ടാണ് പരന്നു വരുന്നത് ശ്രദ്ധിച്ചോ നല്ല റൂം ഈ പറയുക റുമാൽ റൊട്ടി എന്നൊക്കെ പറയുന്ന പോലെ അത്ര തിന്നായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം ഇത് ഈ സമയത്ത് പരത്താനും എളുപ്പമാണ് നമുക്ക് ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇത്തിരി ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യുക ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് മീഡിയം ആയിട്ട് വെച്ചേക്കണം അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് പെട്ടെന്ന് കുറേശ്ശെ ഓയിൽ അതിൻ്റെ പുറത്തൊന്ന് തടവി കൊടുത്തിട്ട് നമുക്കിങ്ങനെ മൂന്നാല് ചപ്പാത്തികൾ ഒന്നിച്ച് എടുക്കാം അപ്പോൾ ഒന്ന് തിരിച്ചിടുമ്പോൾ അപ്പുറത്തെ സൈഡ് ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്കതിനെ റെഡിയായി പുറത്തോട്ട് എടുക്കാം അങ്ങനെ അപ്പുറത്തെ സൈഡ് റെഡിയാകും ഒന്നും കൂടി തിരിച്ചിടുമ്പോൾ അപ്പുറത്തെ സൈഡ് റെഡിയാകും ഈ രീതിയിൽ നമുക്ക് ചപ്പാത്തികൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈസി ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അടുത്ത ടിപ്പ് മുട്ട ബോയിൽ ചെയ്യുമ്പോൾ പൊട്ടാതിരിക്കാനുള്ളതാണ് അപ്പോൾ ബോയിൽ ചെയ്യാൻ വെക്കും കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതൊക്കെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് അതിനെ തണുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ അതൊട്ടും തന്നെ ക്രാക്കാകാതെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് മുട്ട ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും കാണാൻ നല്ല ഭംഗിയുണ്ടാവും പൊളിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായി പറയുന്ന പച്ചമുളകൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് പച്ചമുളക് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മളൊന്ന് വെറുതെ വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ ഒരു സൊല്യൂഷൻ എടുക്കണം അതിനകത്ത് വിനാഗിരി ഉപ്പ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ സാധാരണ ഇട്ട് ഒരു 10 മിനിറ്റ് വെക്കും വെറ്റ് കഴിഞ്ഞ് വെള്ളം വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഞെടുപ്പ് ഒടിച്ച് കളഞ്ഞിട്ട് നമ്മളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് താഴെ മുകളിലും ടിഷ്യൂ പേപ്പർ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 ആഴ്ച വരെ അത് ഉപയോഗിക്കാൻ പറ്റും അടുത്തതായിട്ട് പപ്പടമൊക്കെ നമുക്കങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം കുറച്ച് പപ്പടം മേടിച്ചുകൊണ്ടെങ്കിൽ കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പൊങ്ങാതെയും അത് ചുമന്ന കളറൊക്കെ വരുമല്ലേ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പപ്പടം പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടൊരു സിപ്പ് ഇതുപോലെ തന്നെ ഒരു അലുമിനിയം ഫോയിൽ നന്നായിട്ട് പൊതിയണം പൊതിഞ്ഞതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് തീരുന്നവരെ ഉപയോഗിക്കാം
മീൻ വറക്കാൻ വെക്കുമ്പോൾ തന്നെ എണ്ണയിലോട്ട് മീൻ ഇങ്ങനെ വെച്ചേക്കുവാണെങ്കിലുണ്ടല്ലോ, നമ്മൾ മീൻ വറക്കാൻ വെക്കുമ്പോൾ എണ്ണയും ഓയിൽ എന്താ പറയുക മുളകും ഒക്കെ കൂടി തെറിച്ചിട്ട് ആ കൗണ്ടർ ടോപ്പും നമ്മുടെ പൊക്കത്തിൽ ഭിത്തിയും ഒക്കെ കുറച്ച് വൃത്തികേടാകും, അത് മാറിക്കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചിടാനായിട്ട് ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ പകുതി വറന്ന് വരുമ്പോൾ നമ്മളൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് തിരിച്ചിടുവാണെങ്കിൽ നമുക്ക് മീൻ ഒട്ടും പൊടിഞ്ഞു പോകാതെ തിരിച്ചിടാനും പറ്റും. ഇനി നമ്മൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ കുക്കറിൽ നിന്ന് പരിപ്പൊക്കെ വെക്കുമ്പോഴത്തേക്ക് അത് പുറത്തോട്ട് തെറിച്ച് ഭയങ്കരമായിട്ട് വൃത്തിയായിടും. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ ഒത്തിരി സമയം പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ടിപ്പാണ്, നമ്മൾ പരിപ്പൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഒരു സ്പൂണും കൂടി അതിനകത്തോട്ടിട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ കുക്കർ അടിക്കുമ്പോഴത്തേക്ക് വിസിലടിക്കുമ്പോൾ ഒന്നും തന്നെ പുറത്തോട്ട് തെറിച്ച് പോകത്തില്ല. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങും എളുപ്പമാകും, അതുപോലെ തന്നെ നല്ല രസമായിട്ട് കുക്കറൊക്കെ ഇരിക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു ടിപ്പ് നെക്സ്റ്റ് ഡേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ്. നെക്സ്റ്റ് ടൈം അത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ്, നമുക്ക് കൊറിയാണ്ടർ ലീഫൊക്കെ നേരത്തെ വാങ്ങിച്ചിട്ട് റെഡിയാക്കി ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ പണിയൊക്കെ എളുപ്പമാക്കാൻ പറ്റും അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പച്ചമുളക് കഴിയുമ്പോൾ തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കഴുകി നമ്മളൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. അത് ഇത് കണ്ട തുണിയിലൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി കഴിയുമ്പോൾ അതുപോലെ കണ്ടെയ്നറിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലെടുത്ത് താഴെയും മുകളിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വെക്കുവാണെങ്കിൽ നമുക്കൊരു ഒരു മാസം വരെയും ഇതൊരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. സെയിം ആണ് നമുക്ക് കറിവേപ്പില ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ആ നേരത്തെ പറഞ്ഞ പോലത്തെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് വെള്ളം വന്നതിന് ശേഷം പെട്ടെന്ന് ഇതുപോലെ ചില കുപ്പികളിലും പ്ലാസ്റ്റിക് ബോട്ടിലും ഒക്കെ ആയിട്ട് നമ്മൾ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും കുക്കിംഗ് വളരെ ഈസിയാക്കി ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് കാണിക്കുന്നത് പച്ചക്കറികളൊക്കെ നമുക്ക് പൊടി പൊടിയായിട്ട് എങ്ങനെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും ബീട്രൂട്ടും ക്യാബേജുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇത് ക്യാരറ്റ് ഇതുപോലെ നമ്മൾ ചെറിയൊരു സൈസിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ നമുക്കിതുപോലെ പൊടി പൊടിയായിട്ട് പെട്ടെന്ന് ഒരു കറക്കിന് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഒന്ന് രണ്ടെണ്ണം പീസൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്കിങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്യാതെ കേട്ടോ. അതുപോലെ തന്നെയാണ് ബീട്രൂട്ടും. കണ്ടോ ബീട്രൂട്ടാണ് അരിയാനും പാടാണ് ഹാർഡുമാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ പീസാക്കി വെച്ചിട്ട് മിക്സിക്കകത്തുനിന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ബീട്രൂട്ട് പച്ചടി, ബീട്രൂട്ട് തോരൻ എല്ലാം ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്യാബേജ്, ക്യാബേജിന് ഒത്തിരി ബുദ്ധിമുട്ടില്ലെങ്കിലും ബൾക്ക് ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് എടുക്കാവുന്നതാണ്. ക്യാബേജും വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സായിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളും പുതിയതായിട്ട് ടിപ്സൊക്കെ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ എന്നെ പറഞ്ഞു തരിക. അപ്പം ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസിലൊക്കെ അത് പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.